ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സൽമാൻ്റെ ഗപ്പി ഫാമിലിക്ക് എത്തിയിരിക്കുകയാണ്. സി കെ ഗപ്പി ഫാം. അപ്പോൾ അന്നത്തേക്കാളും കൂടുതൽ വെറൈറ്റി ഗപ്പികൾ ഇറക്കിയില്ലേ? തീർച്ചയായിട്ടും 50 വെറൈറ്റീസ്, 50 വെറൈറ്റി ആയിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ ഏകദേശം 35 വെറൈറ്റി ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ആ 35 വെറൈറ്റി നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ പരാതി ഉണ്ടായിരുന്നു, വേറെ ഇത്രയും വെറൈറ്റി ഉണ്ടായിട്ട് പോലും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ വീഡിയോ നമ്മളിന്ന് എടുക്കുന്നുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ട്, 35 വെറൈറ്റി കപ്പികൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് പുതിയൊരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ അപ്ഡേഷൻ ആയിട്ട് ഇവിടെയൊക്കെ ഉള്ള ടാങ്കാളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സി കെ കപ്പി ഫാമിലെ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും അത് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. ഓ, ഇപ്പോൾ ഫ്രിഡ്ജ് കേസ് ഇവിടെ കുറേ ആയല്ലോ. ആ അതെ അതെ. എത്ര ഫ്രിഡ്ജ് കേസ് ഉണ്ടാവും? 200-ന്റെ അടുത്ത് ഫ്രിഡ്ജിന്റെ കേസ് ആയി. അതിലൊക്കെ കപ്പികൾ ഇറക്കിയപ്പോ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. ഇവിടെ കുഞ്ഞുങ്ങളാണോ? അതല്ല, കുഞ്ഞുങ്ങളെ ഇറക്കിയതായിരുന്നു, ഇപ്പൊ അഡൾട്ട് ആയി വരുന്നുണ്ട്. ഇപ്പൊ മുകളിൽ ഗ്രീൻ ആയിട്ട്. അതെ അതെ. നമുക്ക് ഓവർ കൂടുതൽ വെളിച്ചം ഇവിടെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഫിഷിന് ചൂട് അധികം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലും ഇടും. പിന്നെ ഇതിന്റെ മുകളിലും നമ്മൾ ഇടും, ബേർഡ്സ് ഒക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലും ഇടും. ഇവിടെ ബ്ലാക്ക് ഐ അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും അൽബിനോസ് അടക്കം ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് അൽബിനോസ് അടക്കം ചെയ്യുന്നത്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഏകദേശം 50 വെറൈറ്റി ആയതുകൊണ്ട് ഇത്രയും ഫ്രിഡ്ജ് കേസ് ആവശ്യമാണ്. നമ്മൾ വെറൈറ്റി ചിലവർ വിചാരിക്കും ഇത്രയും കൂടുതൽ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ല, വെറൈറ്റീസ് കൂടിയിട്ട് എല്ലാം കുറച്ച് കുറച്ചാണ് ചെയ്യുന്നത്, ബൾക്ക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ വാട്ടർ എങ്ങനെയാണ് ഇവിടെ? വീടിന് എത്ര ദൂരം? ഇവിടുന്ന് ഏകദേശം 300 അടുത്ത് തന്നെയാണ്, വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ വെള്ളം എങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് 300 ഒരു ലെങ്തിൽ പൈപ്പ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് മോട്ടർ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതെ. ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മോട്ടറും കാര്യം, കാരണം ഇത്രയും ഉയരം, കുറച്ച് ഉയരമുള്ള സ്ഥലം, കുന്നിന്റെ മുകളിലാണ്. അതെ അതെ. അങ്ങോട്ട് മോട്ടർ വെച്ച് വെള്ളം എടുക്കണം. എന്ത് വെള്ളമാണ്? കിണർ വെള്ളം അല്ലേ? ആ, സാധാ കിണർ വെള്ളം തന്നെയാണ്. ഇപ്പൊ ഈ വേനൽക്കാലം പ്രത്യേകിച്ച് എന്തെങ്കിലും കപ്പികൾക്ക് ഇല്ല, കുഴപ്പങ്ങളൊന്നും ഇല്ല. നമ്മള് ഓവർ സൺലൈറ്റ് ഓവർ അടിക്കുക, അത് ശ്രദ്ധിക്കുക. ടാങ്കിൽ ഒരു മിനിമം വെള്ളം എപ്പോഴും കീപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഹീറ്റ് ആയിട്ട് ഫിഷിന് ഡെഡ് ആവുന്ന പ്രശ്നം ഉണ്ടാവും. സീസൺ ആണ് ശരിക്കും നോക്കിയാൽ ശരി. അതെ അതെ. കപ്പി വളർത്താനൊക്കെ പറ്റിയ നല്ല കറക്റ്റ് കാലാവസ്ഥയാണ് ഇപ്പൊ. അതെ. അപ്പൊ ഇനി നമ്മള് പഴയ സ്ഥലത്തേക്ക് വീണ്ടും അങ്ങോട്ട് പോയിട്ട് അവിടെ നമ്മൾ ഒരുപാട് അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. 35 വെറൈറ്റി നമുക്ക് നോക്കി നോക്കാം അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് വീട്ടിൽ വന്നു അല്ലേ? അതെ. ഇവിടെ ഇപ്പൊ പുതിയ ടാങ്ക് സെറ്റ് ആക്കി സിമെന്റിന്റെ. അതെ അതെ. വർക്കുകൾ നടക്കുന്നു. അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് വെറൈറ്റി കപ്പികൾ നോക്കാം. കുറച്ച് വെറൈറ്റി അല്ല, നമ്മള് ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി കപ്പികൾ നമ്മൾ ഒരു ചാനലിൽ കാണിക്കുന്നത്. ഏകദേശം 34 വെറൈറ്റി നമ്മള് നോക്കുന്നുണ്ട്. 34 വെറൈറ്റി നമുക്ക് നോക്കി നോക്കാം. അക്കൂരൊക്കെ സെറ്റ് ആക്കിയില്ലേ? ആ അതെ അതെ. അവള് ഇപ്പൊ കുറച്ച് വർക്കുകൾ നടക്കുകയാണ്. കുറച്ചുകൂടെ ഫിൽറ്റർ വെക്കാനുണ്ട്, കുറച്ചുകൂടെ വർക്ക് അക്കൂര ഉണ്ടാക്കാനുണ്ട്. എന്നാലും ഒരുവിധം ഏകദേശം 60 അക്കൂറയാണ് ഇവിടെ സെറ്റ് ആക്കിയത്. അതെ അതെ. അപ്പൊ സെയിലുള്ളതൊക്കെ ഡിസ്പ്ലേ മറ്റേ പണ്ട് നമ്മളിത് ഇങ്ങനെ ഫ്രിഡ്ജ് ടാങ്ക് പല സ്ഥലങ്ങളിലായിട്ട് കസ്റ്റമർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാം ഒരുമിച്ച് എത്ര? 60 അക്കൂറ അല്ലേ? അതെ അതെ. അപ്പോൾ സെയിൽ ചെയ്യാനും 34 ഐറ്റം കൊണ്ടുവരും. തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ആദ്യം നോക്കാൻ പോകുന്ന ഏതാ? ഏതാണത്? ആദ്യം നമ്മളിത് റെഡ് ലേസ്. റെഡ് ലേസ് പ്രിന്റ് നല്ല ഭംഗിയുള്ള. അതെ അതെ. നല്ല ഇത് നല്ല കുറച്ച് റെഡ് ലേസ് ആണ്. നമ്മുടെ അടുത്ത് രണ്ട് ഐറ്റം വരുന്നുണ്ട്. ഇത് കുറച്ച് നല്ല പ്രീമിയം ആയിട്ടുള്ള വെറൈറ്റി അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്? ഏകദേശം 300-400 റേഞ്ചിലാണ് വരുന്നത് അല്ലേ? ഇതിന്റെ ബോഡിയിലൊരു പ്രിന്റ് വേറെ കളർ. ഇത് ബ്ലൂ, ജപ്പാൻ ബ്ലൂ റെഡ് ടെയിൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ വയറിന്റെ ഭാഗത്ത് ബ്ലൂയിഷ് ആയിരിക്കും, പിന്നെ ടെയിൽ ഡോർസയില് ഹെഡിന്റെ പോർഷനൊക്കെ റെഡ് കളർ ആയിരിക്കും. ഇതങ്ങനെ സ്റ്റേബിൾ അല്ലേ? കറക്റ്റ്. നല്ല നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. പിന്നെ ഏകദേശം 200-250 ആ റേഞ്ച് വരുന്നത് അല്ലേ? കോയി വെറൈറ്റി അല്ലേ? അതെ അതെ. ആൽബിനോ സിൽവറാഡോ കോയി. നമ്മളെ ആൽബിനോ കോയി ഉണ്ട്, അതിൽ തന്നെ ബോഡിയിൽ ഒരു സിൽവർ കളറ് വരുന്നതാണിത്. ആൽബിനോ സിൽവർ ഒരു കുറുകിയ ടൈപ്പ് ആയിരിക്കും. അതെ അതെ. ബോഡിയിൽ ഒരു ബ്ലൂ ഒരു സിൽവർ കളർ കയറിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ അവൈലബിൾ ആണ്. അൽബിനോ ആണ്? ആ അൽബിനോ ആണ്. അൽബിനോ. അപ്പൊ അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്താ വരുന്നത്? ഇത് ഏകദേശം 300-400 റേഞ്ചിൽ വരും. പർപ്പിൾ മൊസൈക്ക് അല്ലേ? അല്ല, ഇത് ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. അതെ അതെ. അതിൽ പാറ്റേണിലൊക്കെ വന്നത്? പാറ്റേൺ ഉണ്ട് അല്ലേ? പാറ്റേൺ ടൈലില് പാറ്റേണിലും വരും, പിന്നെ മറ്റു ടൈപ്പും വരും. പിന്നെ നല്ല ടോപ്പ് ഹെഡ് എന്ന് ടോപ്പ് വ്യൂ നല്ല രസമുള്ള ഒരു വെറൈറ്റി. പ്ലാറ്റിനം കളർ ഫില്ല് ആയി വരുന്നത് അല്ലേ? അതെ അതെ. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത്. ഇതിപ്പോ എങ്ങനെ പ്രൈസ്? ഇത് ഏകദേശം 200-300 റേഞ്ചിലാണ് വരുന്നത്. ഇത് ബ്ലൂ ഡ്രാഗൺ.
ബ്ലൂ ഡ്രാഗൺ. അതെ അതെ അതെ, ഇത് നല്ല ബോഡിയൊക്കെ നല്ല പ്രിന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ചെറുതായിട്ട് ഇയർ വരും, ഇയറും ഇയറും വരുന്ന ഒരു വെറൈറ്റിയാണ്. കളർ വേറെ ഇറങ്ങുന്നുണ്ടായിരുന്നു, ചെറിയ ഒരു പെർസെന്റേജ് റെഡ് ഇറങ്ങുന്നുണ്ട്. റെഡ് ഡ്രാഗൺ, റെഡ് ഡ്രാഗൺ, ബ്ലൂ ഡ്രാഗണും റെഡ് ഡ്രാഗണും. അതെ അതെ അതെ, ഒരു ഫീമെയിൽ തന്നെ വരും. അതെ വരും വരും വരും. എങ്ങനെ പ്രൈസ്? ഇത് ഏകദേശം 200 to 250 ആ റേഞ്ചിലാണ്. ഓ, വൈറ്റ് കളർ ആയിട്ടുള്ള ശ്രീലങ്കൻ വൈറ്റ്. അതെ അതെ, ശ്രീലങ്കൻ വൈറ്റ് ആണ്. ഇത് ചെറിയ ടെയിൽ ആയിരിക്കും ഇതിന്റെ, പക്ഷെ ഇതിന്റെ വൈറ്റ് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ്, അതെ തെളിഞ്ഞ ഒരു ഉജാലന്റെ കളർ ആയിരിക്കും, തെളിവുള്ള നീല ടച്ച് വരും. മറ്റുള്ള കപ്പികളൊക്കെ ഇങ്ങനെ നല്ല കളർ വരുന്നില്ല. അതെ അതെ അതെ, ചെറിയ ടെയിലും ഇതൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല കളറാണ്. വൈറ്റ് ഫീമെയിലിന് ഇല്ല, നോർമൽ നോർമൽ ഫീമെയിൽ. അതെ അതെ. എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇത് ഏകദേശം 200 to 300 ഉള്ളിലാണ് വരുന്നത്. ഇത് റെഡ് ഡ്രാഗൺ റൗണ്ട് ടെയില്. ഇതിന്റെ പ്രത്യേക പറഞ്ഞ പേരിൽ തന്നെ അറിയാം, റൗണ്ട് ആണ് ടെയിൽ ഉണ്ടാവുക. പിന്നെ റെഡ് ഡ്രാഗണിന്റെ പ്രിന്റ് ബോഡിയിലൊക്കെ പ്രിന്റും കാര്യങ്ങളും വരും. ഓക്കെ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. മെയില് വലിയ സൈസ് ആവില്ല, വലിയ സൈസ് ആവില്ല. ഫീമെയിൽ നല്ല നല്ല വലിയ സൈസ് വരുന്ന ഒരു ഐറ്റം ആണ്. ഈ റൗണ്ട് ടെയിൽ എല്ലാ മെയിലിനും വരും? അതെ, എല്ലാം എല്ലാം റൗണ്ട് ടെയിൽ സ്റ്റേബിൾ ആണ്. അതെ അതെ അതെ. ഓക്കെ, പിന്നെ ഇത് വരുന്നത് 200 to 300 ഉള്ളില്. ഓ, സൽമാൻ ഇതുപോലെ ബ്രൂഡാ കാണിക്കുന്നത്? ആ അതെ അതെ, കാണിക്കുന്നത് ബ്രൂഡാണ്. ഇതിന്റെ ഒരു ജുവനൈൽ സൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കാറുള്ളത്. ഇതിപ്പോ അൽബിനോ, അൽബിനോ ഫ്ലവർ ഡോർസൽ, ഫ്ലവർ ഡോർസൽ ആയിട്ട് മെഗാ ഡോർസൽ എന്നൊക്കെ പറയുന്ന, അതിന്റെ ഡോർസൽ ശ്രദ്ധിച്ചാൽ അത്രയും വലുതാണ്. പിന്നെ നല്ല കളറും നല്ല കുഞ്ഞുങ്ങളൊക്കെ കൗണ്ട് കിട്ടുന്ന ജൂനിയർ സൈസ് ആണ് കൊടുക്കാനുള്ളത്. എങ്ങനെ? ഇത് ഏകദേശം 300 to 500 റേഞ്ചിന്റെ ഉള്ളിൽ. ഡോർസലിന്റെ സൈസും ക്വാളിറ്റി ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ പ്രൈസ്. ഇത് ആൽബിനോ മെറ്റൽ റെഡ് റോസ് ടെയില്. ഓ, അത് മെയിലിനെ ശരിക്കും ടെയിലോണ്ട് നീന്താൻ പറ്റുന്നില്ലേ? അതെ അതെ, അത്രയും ടെയിൽ വരും. അതെ അതെ, നല്ല റോസ് ടെയിൽ ആണ്, അതുകൊണ്ട് തന്നെ നല്ല വലിയ ടെയിലായിട്ട് വിരിഞ്ഞു വരും. പിന്നെ ഇതിന്റെ ഒരു ജുവനൈൽ സൈസ് ആണ് ആയി വരുന്നതാണ്. ഒരു മാസം കൂടെ എടുക്കും നമുക്ക് സെയിലിന് ആയി വരാൻ. നല്ല ക്വാളിറ്റി ഉള്ളതാണിത്. അപ്പൊ എന്തോ പ്രൈസ് ഒക്കെ? ഇത് ഏകദേശം 300 to 400 ഉള്ളിൽ വരുന്നതായിട്ടാണ്. അതെ, ഇത് ഗ്രീൻ ഡയമണ്ട് എന്ന് പറഞ്ഞ വെറൈറ്റി. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വേറെ സ്ട്രെയിനിൽ നിന്ന് വരുന്നതല്ല, ഇത് ഇങ്ങനെ തന്നെ ഗ്രീൻ ഡയമണ്ട് എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആണ്. അതിനെ പർപ്പിൾ മൊസൈല് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി അല്ലേ? അതിപ്പോ സെപ്പറേറ്റ് ആക്കി, സെപ്പറേറ്റ് ആക്കി ഇത് ഇങ്ങനെ തന്നെ വരുന്ന സ്ട്രെയിൻ ആണ്. 200 to 250 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ടൈഗർ? അതെ അതെ, ഇതിപ്പോ യെല്ലോ ടൈഗർ ആണ്. ഇതുപോലെ തന്നെ റെഡ് ടൈഗറും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണിക്കുന്നത് യെല്ലോ ടൈഗർ, യെല്ലോ ടൈഗർ ആണ്. ബോഡിയിലെ ഒരു പ്രിന്റ് ആയിട്ട് ടൈഗർ പ്രിന്റ് ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് ആയിട്ട് ഫീമെയിലും വരും, ഡോട്ട് വരും. അതെ അതെ അതെ. അപ്പൊ റെഡും ഇപ്പൊ കാണാൻ രസമുണ്ടല്ലേ? നല്ല നല്ല രസമുള്ള ഈ റെഡിൽ റെഡ് തന്നെ ഇറങ്ങുള്ളൂ. ആ റെഡിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. യെല്ലോ യെല്ലോ മാത്രം? അതെ അതെ അതെ. അപ്പൊ എങ്ങനെ ഇതിന്റെ രണ്ടിന് ഒരേ പ്രൈസ് തന്നെ? അതെ അതെ, 200 to 250 ഉള്ളിലാണ് വരുന്നത്. നമ്മളെ പഴയ മോഡൽ മെറ്റൽ ബ്ലാക്ക്. അതെ അതെ, മെറ്റൽ ബ്ലാക്ക് ലേസ്, ലേസ് ആയി വരും. അതെ അതെ, ബോഡിയിൽ ലേസ് പ്രിന്റ് വരും, മറ്റേ ടെയിലും ഡോർസലൊക്കെ ബ്ലാക്ക് കളറിലാണ്. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ നടത്തിക്കൊണ്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ പ്രത്യേകത പറഞ്ഞാല് നല്ല ടെയില് നല്ല വലിപ്പം വെക്കും. നല്ല ടെയിൽ നമ്മളിപ്പോ കാണിക്കുന്നത് ബ്രൂഡാണ്, ബ്രൂഡാണ് കാണിക്കുന്നത്. അതെ അതെ, ഇത് നമ്മൾക്ക് വരുന്നത് 200 to 250 ഉള്ളില്. നമുക്ക് ക്വാളിറ്റി ഡിപെൻഡ് ചെയ്തിട്ട് പ്രൈസ് വരും. ഇതിപ്പോ ഏതാ കാണുന്നത്? ഇത് ബ്ലാക്കിന്റെ ബിഗ് ഇയർ ആണ്. ചെറിയൊരു ബ്ലൂയിഷ് ഷെയ്ഡ് വരും, പക്ഷെ ബ്ലാക്ക് ഡംബോ ഇയർ എന്നാണ് ഇതിന്റെ പേര്. അടിപൊളി ഉണ്ടല്ലത്. നല്ല ഡംബോ ഇയർ ഉണ്ടാവും, നല്ല ഗള്ളിയർ പോലത്തെ ഇയർ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇത് ഏകദേശം 300 to 350 റേഞ്ച് വരും. ഫീമെയിലും ഒരു ബ്ലാക്ക്, ബ്ലാക്ക് ഫുൾ ബ്ലാക്കിന്റെ അതെ ഫീമെയിൽ തന്നെയാണ് ഇതിനും വരിക. ഓക്കെ, അപ്പോ നമ്മളിവിടെ ആദ്യം മറ്റേ ഷീറ്റ് അല്ലേ, ഫുള്ള് സിമെന്റ് ടാങ്ക് ആക്കിയല്ലേ? ഇപ്പൊ ഒന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്തതാ ഫാമില്, പുതിയ വർക്ക് നടന്നുകൊണ്ടൊക്കെ തീർന്നിട്ടില്ല. ആദ്യം സിമെന്റ് മറ്റേ ഷീറ്റ് ആകുമ്പോ ഒരു 10-15 ഇവിടെ ഏകദേശം 21 ടാങ്ക് 21, 22 ടാങ്ക് 11, 11 രണ്ട് സൈഡിലും 11 വെച്ചിട്ട്. അതെ, 22 ടാങ്ക്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുണ്ടാവും. അതെ, പിന്നെ ലൈഫ് കുറച്ച് കൂടുതൽ പായകൊണ്ടാവുമ്പോൾ നമുക്ക് ഒരു 2 വർഷം ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഹോൾസ് ഒക്കെ വന്ന് വരും. അപ്പം ഇതാവുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് കിട്ടും. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്ക് ജസ്റ്റ് ഗ്രൗട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ അടിഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അടിയിൽ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, അണ്ടർഗ്രൗണ്ട് ഒരു
അതെ അതെ, നമുക്ക് ഓവർഫ്ലോ പോകാനും പിന്നെ ക്ലീനിങ്ങിനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിട്ട് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര മാസം കൊണ്ട് ഇപ്പോൾ സെറ്റ് ആകും? ഇതിപ്പോ വർക്ക് ഒരു ഒരാഴ്ച കൊണ്ട് തീരും, പിന്നെ ഫിഷ് ഇടണമെങ്കിൽ ഒരു വൺ മന്ത് കൂടെ കഴിയണം. സിമെന്റിന്റെ പുളിപ്പും കാര്യമൊക്കെ പോകാം. നമ്മൾ വായന്റെ ഇല, പച്ച വായന്റെ ഇല ഒക്കെ കട്ട് ചെയ്തിട്ട് ഇടും, കുറച്ച് പഴക്കം, വെള്ളത്തിന് പഴക്കം വരുത്തിക്കും. പിന്നെ സിമെന്റിന്റെ അടിഭാഗത്തൊക്കെ ആൽഗി ഫോം ആവും. അതെ, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മള് ഒരുമിച്ച് ഫുള്ളായിട്ട് ഫിഷ് ഇറക്കില്ല, നമ്മൾ ആദ്യം ഒന്ന് രണ്ട് ടാങ്കിൽ ഫിഷ് ഇറക്കി നോക്കും, എന്നിട്ട് ഫിഷിന് എന്തെങ്കിലും ആവുന്നുണ്ടോ നോക്കിയിട്ട് പിന്നെ പി എച്ച് ഒക്കെ ചെക്ക് ചെയ്യും. തുടക്ക സമയത്തൊക്കെ പി എച്ച് കൂടുതലായിരിക്കും സിമെന്റിന്റെ ഇത് കാരണം, ടെണ്ണിന്റെ അടുത്തൊക്കെ ഉണ്ടാവും പി എച്ച്. ഓക്കെ ആയതിനു ശേഷം ഫിഷിനിടും, എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഫുള്ളിലും ഫിഷ് ഇറക്കും. അപ്പോൾ അത് വെട്ടലാണ് വെച്ചിട്ടല്ലേ? ആ അതെ, നമ്മളെ ഇത് ഹോളോ ബ്രിക്സും പിന്നെ അതിന്റെ ചെറിയൊരു ബ്രിക്സും ആണ്. ഏകദേശം ഒരടി ഉയരം, ഒരടി അത്ര. ഗപ്പിക്ക് തായ്ലൻഡിലൊക്കെ ഞാൻ ഒരുപാട് ടാങ്കുകൾ കണ്ടത് ഈ ഒരു ഉയരാണ്, അതുകൊണ്ടാണ്. എന്നാൽ മറ്റ് നമ്മളെ കേരളത്തിലെ മറ്റ് ഫാമുകളിലൊക്കെ കാണാൻ ഏകദേശം ഒരു അരക്ക് ഉയരമുള്ള ടാങ്കുകളാണ്. പക്ഷെ ഗപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഉയരം വേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ ആഴം മതി, ആ ഓക്കെ, ഗപ്പി ബെറ്റ അതുപോലത്തെ ഫിഷുകളൊക്കെ ഈ ഒരു ഉയരം മതി. പെട്ടെന്ന് എയർ ഉള്ളിലേക്ക്, ആ പെട്ടെന്ന് വെള്ളത്തേക്ക് എയർ പാസ് ആവും, പരപ്പളവ് കൂട്ടുകയാണ് വേണ്ടത്. നടുഭാഗത്താണ് പിന്നെ ഓവർഫ്ലോ വേണ്ടത്. നമ്മളിവിടെ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിട്ട്, ഇവിടെ കോൺക്രീറ്റ് വരാതെക്കാൻ വേണ്ടി ചിരട്ട വെച്ചിരിക്കും. ഓക്കെ ഓക്കെ, ഇതിപ്പോ പിന്നെ ഗ്രൗട്ടിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ ഇന്നലെ ഇന്ന് പണിക്കാരില്ല, ഇന്നലെ ഇങ്ങനെയാന്നൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൗട്ട് ചെയ്തപ്പോ നല്ല ടാങ്കെല്ലാം ഭംഗിയായില്ലേ? അതെ അതെ. നമുക്ക് എണ്ണം കുറച്ചിട്ടാ നല്ല ഗ്രോത്ത് കിട്ടും. നമ്മളെ ഏകദേശം ഒരു 150 ഓക്കെ 150-200 ആ പീസ് വരും ഇത് ഇടാനാണ് വിചാരിക്കുന്നത്. എന്ത് കുഞ്ഞുങ്ങളെ ഇടാനാണോ അതോ? ആ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രീഡിങ് വേറെ സെക്ഷനിൽ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രോയിങ് ടാങ്ക് ആണ്. മറ്റിതിപ്പോ ഒരു മാസം കൊണ്ടാവണത്, ഇത് പകുതി ദിവസം കൊണ്ട് തന്നെ ആവും. അതെ അതെ. പിന്നെ വാട്ടർ ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ കൊടുത്താൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആവും. അപ്പൊ ഇതിന്റെ മുകളിൽ ഷീറ്റ് എന്തെങ്കിലും വെക്കണ്ട? ആ ജസ്റ്റ് ഷെയ്ഡ് നെറ്റ് വെച്ച് മറക്കണം. മറക്കണം. ജസ്റ്റ് ചമ്മല് ഇതൊക്കെ ഇപ്പോ മരങ്ങളെ പ്രോബ്ലം. ഇതിന്റെ പ്ലാറ്റിനം കേറാത്തത് കൊണ്ട് നമ്മളെ ബാക്കിലെ സിമെന്റ് ടാങ്കിലാണ് അതിൽ കാണിക്കാം. ഇതിപ്പോ പഴയ മോഡൽ സ്ട്രെയിൻ അല്ല, പഴയ മോഡൽ പ്ലാറ്റിനം കേറുന്ന നല്ല ഇയറും വരുന്ന മൊസൈക്ക് പ്രിന്റ് ഒക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. നല്ല വലിയ വലിയ ഡോട്ട് ആയിരിക്കും ഇതിന്റെ സൈഡ് വ്യൂ. ഇതിപ്പോ എങ്ങനെ? ഇത് 250 ആണ് ഇതിന്റെ വരുന്നത് പ്രൈസ്. അടുത്ത ബിഗിയർ പ്ലാറ്റിനം. അതെ അതെ, നല്ല പ്ലാറ്റിനം ഡംബോ ഇയർ, നല്ല ഇയർ ആണ് ഇതിന്റെ, ശ്രദ്ധിച്ചാൽ അറിയാം. പിന്നെ നമ്മൾ പ്ലാറ്റിനം കളർ ഫിൽ ആവും ചെയ്യും അല്ലേ? കുറച്ചുകൂടെ ഒന്ന് കയറാനുണ്ട് ഇപ്പൊ നമ്മള് കാണിക്കുന്നതിന്. അതെ അതെ, സെമി അഡൾട്ട്, ഒന്നുകൂടെ സൈസ് ഒരു 1 മന്തിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ഫിൽ ആയി വരും. നല്ല ഇയർ, നല്ല ഡാർക്ക് ബ്ലൂ കളറുള്ള ഇയർ ആണ്. ഇതെങ്ങനെ? ഇത് ഏകദേശം 200-300 ഇടയിലാണ്. അതെ അതെ. ഇത് യെല്ലോ ടൈഗർ എന്ന് പറഞ്ഞ ഹാഫ് മൂൺ യെല്ലോ ടൈഗർ പറയുന്ന സ്ട്രെയിൻ ആണ് ഇത് വരുന്നത്. അതെ അതെ, ഇത് അവൈലബിൾ കാണിക്കുന്നത് കൊടുക്കാനുള്ളതാണ്. ഏകദേശം 200-250 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. സാന്റാക്ലോസ്, ഇത് പഴയ മോഡൽ സാന്റാക്ലോസ് തന്നെയാണ്. നല്ല ടെയിലും ഡോർസലിലൊക്കെ ചെറിയ റെഡിഷ് കയറുന്ന ഒരു ലൈനേജ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫീമെയിൽ വലിയ സൈസ് ആവും ചെയ്യും, നല്ല നല്ല വലിയ സൈസ് ആവും. അതെ അതെ, ഇതിപ്പോ കാണിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്തിന്റെ പ്രൈസ്? ഇത് 250 ആണ് വരുന്നത്. അതെ, ഇതും സാന്റാ ക്ലോസ് തന്നെയാണ്. ഇത് റെഡ് ക്യാപ് സാന്റാ എന്ന് പറയും, റെഡ് ഹെഡ് സാന്റാ എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ്. ഇതും നല്ല നല്ല ഭംഗിയാണ്, കാരണം മറ്റേതിനേക്കാളും ഒന്നുകൂടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതില് റെഡില് ഹെഡില് റെഡ് കളർ കയറും, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന്. ഇത് ഏകദേശം 250-300 ഉള്ളിലാണ് വരുന്നത്. അതെ അതെ, വൈറ്റ് ടെക്സിഡോ, നമ്മള് പണ്ട് മുതലേ ഉള്ള ഒരു സ്ട്രെയിൻ ആണ്. അതെ അതെ, ഇത് അവൈലബിൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഏകദേശം 150 ആണ് പ്രൈസ് വരുന്നത്. ഇത് ടോപ്പാസ് ബ്ലൂ, നല്ല ബ്ലൂയിഷ് ഉള്ള ഒരു സ്ട്രെയിൻ ആണ്. ഇത് നമ്മൾ ഇപ്പം ഫിഷിനെ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കൊടുത്താലായിരിക്കും ഈ കാണുന്ന നല്ല ഈ ബ്ലൂയിഷ് കാണുക. നോർമലി നമ്മൾ ഒരു കവറിൽ ഇട്ടിങ് നോക്കിയിട്ട് ഇത്ര ബ്ലൂയിഷ് കാണില്ല. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല കളർ. അപ്പൊ സൽമാനെ, നമ്മളിപ്പോ ഫാമിന്നൊക്കെ കൊറിയറായിട്ട് മേടിക്കുമ്പോ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടല്ലേ മേടിക്കാം? അതെ. അപ്പൊ അതിൽ നല്ല കളറും ഇതായിരിക്കും, പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോ കവറിൽ നമ്മൾ ഇതാണോ സംശയം ഉണ്ടാവും, അതിന്റെ ശരിക്കും എന്താ? അത് ചില വെറൈറ്റികൾക്ക് നമ്മളിപ്പം ഒരു ഫ്രഷ് വാട്ടറിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം
കളർ ഡൾ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബേസിലാണ് അതിന്റെ കളർ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും, വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഓരോ ഫിഷിനും ചില ഫിഷുകൾക്ക് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ടോപ്പസ് ബ്ലൂന് ഒന്ന്, അതുപോലെ പർപ്പിൾ ബെറിക്കും അതുപോലെ പ്രശ്നമുണ്ട്. പിന്നെ ഫുൾ ഗോൾഡ്, ഫുൾ ഗോൾഡിനൊക്കെ ഒരു ഡാർക്കായ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നല്ല കളർ ഉണ്ടാവുക. അങ്ങനെ ചില വെറൈറ്റികൾക്ക് അതായത് ബാക്ക്ഗ്രൗണ്ടുകൾ വരും. അപ്പോൾ നമ്മൾ കസ്റ്റമർ അപ്പോൾ കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത് എന്ന്. പിന്നെ ചിലപ്പോൾ ഫിഷ് കിട്ടുന്ന സമയത്ത് സ്ട്രെസ് കൂടെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ ഫിഷ് സ്ട്രെസ്സായിട്ട് ഫിഷിന്റെ കളർ ഡൾ ആയിരിക്കും. ഇപ്പൊ ഫൈറ്റിന്റെ ഒക്കെ കേസിൽ, ബെറ്റ ഫിഷിന്റെ ഒക്കെ കേസിൽ അങ്ങനെ നല്ലോണം ഉണ്ടാവാറുണ്ട്. നമ്മൾ അയക്കുന്ന വീഡിയോയിലുള്ള കളറും അവരുടെ അടുത്ത് കിട്ടുന്ന കളറും നല്ല മാറ്റണം. പക്ഷെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവർ പിന്നെ നമ്മൾ തിരിച്ചു പറയാം പഴയ കളർ കിട്ടിയിട്ട്. ഗപ്പികൾക്കും അതേപോലെ തന്നെയാണ്, ട്രാവലിംഗിന്റെ ഡൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ നല്ല കളർ ആയിട്ട് വരും. ഇതൊരു ലേസ് വെറൈറ്റി ആണ്. ഇത് യെല്ലോ ലേസ്, നമ്മൾ നേരത്തെ കണ്ടത് റെഡ് ലേസ് ആണ്. അതിന്റെ യെല്ലോ ലേസ് നമ്മളിപ്പോ കാണിക്കുന്ന സൈസ് ആണ് കൊടുക്കാനുള്ളത്, സെമി അഡൾട്ട് സൈസ് ആണ്. നല്ല നല്ല പ്രിന്റ് ആണ് ഇതിന്റെ പ്രത്യേകത, നല്ല. പിന്നെ ചിലവർ യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല വെറൈറ്റി ആണ്. ഏകദേശം 300-400 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് ജാപ്പാനീസ് ബ്ലൂ മൊസൈക്ക് എന്ന് പറയും, ടെയിലിന്റെ സൈസ് ആണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന് പാണ്ടോര ബ്ലൂ മൊസൈക്ക് എന്നും പറയാറുണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ട്രെയിൻ. ഇതിനും നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർ. ഇത് ഏകദേശം 200-250. ഇത് സ്നേക്ക് സ്കിൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നമ്മള് എന്താ പറയാ, ബോഡിയിൽ സ്നേക്ക് സ്കിൻ കയറിയിട്ടുണ്ടാവും, പിന്നെ ടെയിലിൽ ഒരു ഡ്രാഗൺ, സ്നേക്ക് സ്കിൻ ഡ്രാഗൺ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഏകദേശം 200 വരുന്നത്. അതെ അതെ. പിന്നെ ഇതിന് ചെറിയൊരു ഇയറും വരും. അതെ 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 അതെ. അടുത്ത് ടെയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം, അതെ, ജപ്പാൻ ബ്ലൂ ടെയിൽ. നമ്മളിപ്പോ കാണിക്കുന്നത് ബ്രൂഡ് സ്റ്റോക്ക് ആണ്. ഏകദേശം ഇതിന്റെ അടുത്ത് വരുന്ന സൈസ് വരുന്ന നമുക്ക് കൊടുക്കാം, കളറും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഇതിന്റെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പ്രത്യേകത, ടെയിലിന്റെ സൈസും ആ കളറും ആണ്. നല്ല ബ്ലൂയിഷും ഉണ്ടാവും, പിന്നെ നല്ല ടെയില് നല്ല വലുതാവുന്ന ഡെൽറ്റ ടെയിൽ ആയി വരുന്ന ഒരു വെറൈറ്റി ആണ്. എന്താ പ്രൈസ്? ഇത് ഏകദേശം 200-250 ആണ് വരുന്നത്. ഇത് സൽമാൻ റസന്റിൽ കാണാം. അതെ അതെ, ഇലക്ട്രിക് ബ്ലൂ. ഇലക്ട്രിക് ബ്ലൂ അല്ലേ, ഡാർക്ക് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിൻ ആണ്. ബ്ലൂയിഷ് കളർ, നല്ല ഹെഡിൽ നല്ല ബ്ലൂയിഷ് കയറുന്ന ഒരു സ്ട്രെയിൻ ആണ്. പിന്നെ ഇയറും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ബ്ലൂയിഷ് നോർമൽ ഒരു വെളിച്ചത്തിൽ ഫുൾ ബ്ലാക്ക് ലുക്ക് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ടെയില് നല്ല വലുതാവുന്ന ഒരു വെറൈറ്റി കൂടാണ്. നല്ല ഡെൽറ്റ ജപ്പാൻ ബ്ലൂ ടെയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് നല്ല ടെയില് നല്ല വിരിഞ്ഞ് നല്ല വലിയ ടെയിലായി വരുന്ന ഒരു വെറൈറ്റി കൂടാണ്. ഇത് 150 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് പ്ലാറ്റിനം കോയി ബിഗ് ഇയർ. ഓ, ഇത് നമ്മളിപ്പോ രണ്ടാമത്തെ കോയിലാണ്, കോയി ടൈപ്പ്. അതെ അതെ, പ്ലാറ്റിനം ആയിട്ട്, പ്ലാറ്റിനം കോയി. നമ്മളെ പ്ലാറ്റിനം ബിഗ് ഇയർ, റെഡ് ടെയിൽ ബിഗ് ഇയറിന്റെ കോയി ടൈപ്പ് വരുന്നത്. അതെ അതെ. ഇത് ഒരു 80%, 80% ഇതുപോലെ ക്യാപ്പ് വരും. ഒരു 20% അടുത്ത് ക്യാപ്പ് ഇല്ലാതെ വരും. അപ്പൊ നമ്മള് ചെറിയ മനസ്സിലാവുന്ന സമയത്ത് തന്നെ അത് സെപ്പറേറ്റ് ആക്കി ഇടും. ക്യാപ്പ് ഇല്ലാത്തതിനെ വേറെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പിന്നെ ഇവിടെ ഫാമില് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അങ്ങനത്തെ പിന്നെ മിക്സഡിലേക്ക് മാറ്റാൻ ചെയ്യല്ല, അതിൽ നിന്ന് പിന്നെ ബ്രീഡ് ചെയ്യാറില്ല. ഇത് ഏകദേശം 250-350 റേഞ്ചിലാണ് വരുന്നത്. അടുത്ത കോയി, റെഡ് ഇയർ ആയിട്ടുള്ള, റെഡ് ഇയർ ആയിട്ടുള്ള കോയി, ആൽബിനോ റെഡ് ഇയർ കോയി എന്ന് പറയും. ഇതിപ്പോ കുറച്ച് തരംഗായിക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു ജുവനൈൽ സൈസ് ആണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. നമ്മളിപ്പോ ഇപ്പൊ കാണിക്കുന്നത് ബ്രൂഡാണ്. അതെ അതെ, അതിന്റെ കൂടെ തന്നെ ജുവനൈൽസിന് നമുക്ക്. അതെ അതെ അതെ, നല്ല ഇത് റെഡ് ഇയർ ഒക്കെ ഒരു ശരിക്ക് ഈ റെഡ് ഇയറിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു 4-5 മാസം ആവണം നമുക്ക് ഇയറും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ട്, നല്ല ഫുൾ കളറും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ട് 4-5 മാസം എടുക്കും. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 2-2.5 മാസത്തിൽ തന്നെ നമുക്ക് സെയിൽ, കാരണം നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ നിർബന്ധിക്കുമ്പോൾ കൊടുക്കും. അപ്പം പിന്നെ ഒരിടത്ത് ഒരു മാസം കൂടെ വളർത്തുമ്പോൾ അത് നല്ല ഇയറും കാര്യങ്ങളും കയറും. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് ഏകദേശം 500-700 റേഞ്ചിൽ വരും. വരുന്നുണ്ട് അല്ലേ, ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓ, ഇതിപ്പോ സൽമാന്റെ അടുത്ത് മാത്രം കാണുന്ന ഫിഷാണത്. അതെ, അത് ആരടുത്തും ഇല്ലാത്തൊരു മിൽക്കി പിങ്ക്. മിൽക്കി പിങ്ക്, ഇതിന്റെ റയർ കളറാണ്, അതിന്റെ അതിന്റെ പ്രത്യേകത. വേറെ കളർ ഒന്നും ഇറങ്ങും? ഇല്ല ഇല്ല, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ആണ്. പിന്നെ ഇതിന്റെ ടെയില് കുറച്ച് ചെറുതായിരിക്കും. നമ്മള് ടോപ്പ് വ്യൂ എന്നാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക, അത് നമ്മൾ പറയണം. കാരണം ചിലവര് ടോപ്പ് സൈഡ് വ്യൂ അത്ര വലിയ ടോപ്പ് വ്യൂ ആണ് നല്ല ഭംഗി ഉണ്ടാവും. ഗ്രീൻ ഗ്രീഷുള്ള നല്ല കളർ ഉണ്ടാവും.
ഇതെന്താ റേറ്റ്? ഇത് ഏകദേശം 250 to 300. ഇത് അടുത്ത ചില്ലി മൊസൈക്ക് അല്ലേ? അതെ അതെ അതെ. ഇത് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഒരു ചില്ലി മൊസൈക്ക്. അതും ഇതിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹെഡിൽ അധികം പ്ലാറ്റിനം ഫുൾ ആയിട്ട് കവർ ആയി വരില്ല. പക്ഷെ ഇതിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പ്ലാറ്റിനം ഉണ്ടാവും. നല്ല ഇയർ, ഡാർക്ക് ഇയർ ആണ് ഇതിന് വരുന്നത്. പിന്നെ നല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ട്രെയിൻ തന്നെയാണ്. ഇത് ഏകദേശം 200 to 250 വരുന്നത്. അതെ, നമ്മളെ പഴയ മോഡല് എച്ച് ബി ബ്ലോ. അതന്നെ അതന്നെ എച്ച് ബി ബ്ലോ. നല്ല ടെയില്, നല്ല വലിപ്പം വരും. അതുപോലെ ഹെഡിലും പ്ലാറ്റിനും കവർ ആയി വരും. ഒരു ചെറിയ ശതമാനമാണ് അങ്ങനെ വരുള്ളൂ. പക്ഷെ നല്ല രസമായിരിക്കും. അതെ, ഇത് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എച്ച് ബി ബ്ലൂ ആണ്. ഇതിന് ഏകദേശം 200 റേഞ്ച്, 150 to 200 ഉള്ളിലാണ് വരുന്നത്. അതെ, ഇപ്പൊ ഇവിടെ ഇതൊക്കെ ബ്രൂഡ് അല്ലേ സെറ്റ് ആക്കി? അതെ അതെ, ഒക്കെ ഫുള്ള് ബ്രൂഡ് സെറ്റ് ആക്കി വെച്ചല്ലേ. ഓ, ഇവിടുന്നാണ് ബ്രീഡ് ചെയ്തിട്ട് മറ്റുള്ള ടാങ്കിലേക്കും ഒക്കെ കൊണ്ടുവന്നത്. അതെ, നമ്മള് പുതിയ വെറൈറ്റികളൊക്കെ വന്ന് ബ്രീഡിങ്ങിന് ഇടുന്ന ഒരു സെക്ഷനാണ് ഇത്. ഇങ്ങനെ ഇത് ഈ ബ്രീഡിംഗ് കേജിന്റെ പ്രത്യേകത പറഞ്ഞാല്, നമുക്കിപ്പം ചിലവർക്കൊക്കെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. പ്ലാസ്റ്റിക് നമ്മളെ കിച്ചണിലൊക്കെ പച്ചക്കറി കെട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. രണ്ടെണ്ണാണോ അത്? അല്ല, ഇത് ഒന്നല്ല, അതിന് അടപ്പുണ്ട്. ഓ, അടപ്പ് നമ്മൾ ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഫിഷ് പുറത്തേക്ക് ഒന്ന് ചാടാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് പൊങ്ങി നിക്കാൻ വേണ്ടിട്ട് നമ്മൾ വലക്കൊക്കെ കെട്ടുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇത് കിട്ടാത്തവർക്ക് നമ്മള് പഴയ തെർമോകോളിന്റെ ഒക്കെ പീസുകൾ അത് വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ചെറിയ വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുത്താലും മതി. ഇതിപ്പോ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് എന്താ ഇറങ്ങേണ്ടത്? ഇറങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് വാങ്ങുമ്പോൾ കുറച്ച് ഹോള് സൈസ് ഉള്ളത് നോക്കി വാങ്ങിയാൽ മതി. ഈ ഹോളിലൂടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകണം. കുഞ്ഞുങ്ങളെ ഉള്ളിലേക്ക് പോകില്ല? ഇല്ല ഇല്ല, ഒരുവിധം ഇറങ്ങിയാ പിന്നെ അങ്ങോട്ട് കയറല് കുറവാണ്. ശരിക്കും ഇതിലിപ്പോ എത്ര ഒരു പേരൊക്കെ ഇടാൻ പറ്റുള്ളൂ? ശരിക്ക് ഒരു പേര് അല്ലെങ്കിൽ ഒരു ട്രയോ ഐറ്റം ഇടാതിരിക്കുന്ന നല്ലത്. കുഞ്ഞുങ്ങളെ നല്ല കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നല്ലത്. ഇത് നല്ല രസമുണ്ടല്ലോ ഈ ഫീമെയിൽ ഒക്കെ. ഇത് ബലൂൺ ഫുൾ ടൈം വയറ് ഇങ്ങനെ പ്രസവിക്കാരായ ലുക്കിലായിരിക്കും. ബലൂൺ ടെക്സിഡോ കോയിനാണ്. അതെ അതെ, അത് ഫീമെയിലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ ആയിരിക്കും ബലൂൺ ആയിട്ട് നിൽക്കുക. അതെ, ഫീമെയിൽ മെയിൽ പിന്നെ കുറച്ച് ഷോർട്ട് ആയിരിക്കും. പിന്നെ ഇപ്പൊ കാണിക്കുന്ന നമ്മൾ അല്ല ബ്ലാക്ക് ഐ ആണ്. അതെ അതെ, ഷോർട്ട് ആയിരിക്കും. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു, ഇതിന്റെ ടോപ്പ് ഹെഡിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടില്ലേ? കോയും പിന്നെ ഡോർസലിന് ചുറ്റിനും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് നല്ല രസമാണ്. ഇത് ഏകദേശം 200 to 250. അടുത്തത് സീ ത്രൂ കോയി. അതെ അതെ, ഒരു കോയി ടൈപ്പ് തന്നെയാണ്. നമ്മൾ ഒരുപാട് കോയി ടൈപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. കോയി ടൈപ്പ് ആയിട്ട് എത്ര വെറൈറ്റി? ഏകദേശം 5-6 വെറൈറ്റീസ് ഉണ്ട് കോയി ടൈപ്പ് ആയിട്ട്. ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ല വീഡിയോയില്. ബ്ലൂ കോയി എന്ന് പറഞ്ഞ സ്ട്രെയിനും നമ്മളെ ഉണ്ട്. കുഞ്ഞുങ്ങളാണ് ആയി വരുന്നേ ഉള്ളൂ. ബ്ലൂ കോയും നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോ കോയി ടൈപ്പ് എത്ര വെറൈറ്റി? നമ്മൾ ഏകദേശം 5-6 വെറൈറ്റീസ് കോയി ടൈപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ബിഗ്ഗിയറാണെങ്കിൽ നമുക്ക് ഏകദേശം 3-4 വെറൈറ്റീസ്. അതെ അതെ, കോയി ടൈപ്പ് നമ്മളിപ്പോ കാണിക്കാത്ത ഒരു വെറൈറ്റി കൂടെ ഉണ്ട്, ബ്ലൂ കോയി എന്ന് പറഞ്ഞത്. അത് കുറച്ച് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. അതും അവൈലബിൾ ആണ്. ഗോൾഡൻ. അതെ അതെ, നല്ല ഗോൾഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതാണ് കൊടുക്കാനുള്ള ഒരു ജുവനൈൽ സൈസ് ആണ് ഇത്. ഇത് നല്ല ഗോൾഡൻ, നല്ല ആൽഗ. ഗോൾഡിന്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ആൽഗ കളർ വെള്ളത്തിൽ ചെയ്യണം. ഓ, ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യണം, അപ്പൊ ആയിരിക്കും നല്ല ഗോൾഡൻ കളർ കാണിക്കാം. ഇനി അഥവാ ആൽഗ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ബദാമിന്റെ ലീഫൊക്കെ ഗോൾഡ് ചെയ്യുന്ന ടാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളർ എടുത്ത് കാണും. ബദാമിന്റെ ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു ക്ലൗഡി ആയിരിക്കും, ഒരു മഞ്ഞ, ഒരു എന്താ പറയാ, ഒരു കാപ്പി കളറിലായിരിക്കും വെള്ളം ഉണ്ടാവുക. പക്ഷെ നല്ല ഗോൾഡൻ കളർ എടുത്ത് കാണിക്കും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. പലരും നമ്മോട് ചോദിക്കേണ്ടത് ഗോൾഡൻ കളർ എന്താണ്, ഇത്ര ഗോൾഡ് കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടോ? നല്ല ഉഷാറായിട്ടുണ്ടാവും. പ്രൈസ് റേഞ്ച് തുടങ്ങുന്നത് ഇത് 200 to 250 ഉള്ളിലാണ്. സൽമാൻ ഇപ്പൊ ഈ അക്വറിയൊക്കെ നമ്മള് സ്വന്തം ചെയ്തിട്ടുള്ള. അതെ അതെ, എന്തായാലും അടിപൊളിയായി. അപ്പൊ എങ്ങനെയാണ് ഒക്കെ സ്വന്തം പഠിക്കിയത്? നമ്മളായിട്ട് ചെയ്ത് നോക്കി അളവൊക്കെ കിട്ടി. അളവ് നമ്മള് ഗ്ലാസിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവര് കൃത്യമായിട്ട് കട്ട് ചെയ്ത് തരും, കറക്റ്റ് ഷാർപ്പ് ആയിട്ട് ചെയ്ത് തരും. പിന്നെ കുറെ ഉണ്ടാക്കാനാണെന്ന് അവരടുത്ത് പറയണം. അപ്പൊ അവര് ഈ സെന്ററിൽ വരുന്ന ഗ്ലാസ് ഒക്കെ കുറച്ച് എല്ലാത്തിനേക്കാളും ഒരു കറക്റ്റ് ഇച്ചിരി ചെറുതൊക്കെ ആയിരിക്കണം. അതൊക്കെ അവർ ചെയ്ത് തരാം. അവർ അക്കുറത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ചെറിയ ക്യാഷ് കൊടുത്താൽ. അതെ അതെ, ഗ്ലാസ് കളിക്കുമ്പോൾ തന്നെ അവർ അത് ചെയ്യും. എന്റെ കൂട്ടത്തിൽ ചെയ്ത് ഗ്ലാസിന് സ്ക്വയർ ഫീറ്റിന്റെ എമൗണ്ട് അവർക്ക് കൊടുത്താൽ മതി. ഫ്രീ ആയിട്ട് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്ത് തരും. അപ്പറാണ് ഇവിടെയുള്ള ബാക്കിൽ കാണുന്ന ഈ അടിപൊളി അക്കൂരൊക്കെ സൽമാൻ സ്വന്തമായിട്ട് ചെയ്താണ്. ഗ്ലാസ് കട്ട് ചെയ്തത് മാത്രം ഗ്ലാസ് ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിൽ
കാണിക്കുന്നത് കാണാൻ വലിയ ലെങ്ത് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വേറൊരു എപ്പിസോഡ് വീഡിയോ ചെയ്യും, അത് അടുത്ത ആഴ്ച. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് എങ്ങനെയാണ് ഗ്ലാസ് കട്ട് ചെയ്തല്ല ഗ്ലാസ് ഒട്ടിക്കുന്നതൊക്കെ സൽമാൻ വിശദമായിട്ട് പറയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാമിൻ്റെ ബാക്കി കാര്യം ഇവിടെ നോക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ അടുത്ത എപ്പിസോഡിലായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 34 വെറൈറ്റി കപ്പി നോക്കിയില്ലേ? അതെ അതെ. കുറേ ഇത്രയും അധികം നമ്മൾ എടുക്കാറില്ലേ, ഏകദേശം 25 ഇലക്കം നിർത്തലാണ്. നമ്മൾ 34 വെറൈറ്റിയും കപ്പി നമ്മൾ നോക്കി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കൊറിയർ ഒക്കെ? അതിപ്പോൾ എന്തായാലും ഉണ്ടാവില്ലല്ലോ, തീർച്ചയായിട്ടും. ഇന്ത്യ ഒട്ടാകെ കൊറിയർ ചെയ്യും, ഇന്ത്യ ഒട്ടാകെ നമ്മൾ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കും. നമുക്ക് വേണ്ട ട്രെയിനിൽ വേണമെങ്കിൽ ട്രെയിനിൽ, ഹോം ഡെലിവറി വേണമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലും കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ലൈവ് ഗ്യാരണ്ടി ആയിട്ട് കസ്റ്റമർ കയ്യിൽ കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, എല്ലാ രീതിയിലും. ഇവിടെ ഒന്നും എടുക്കാം, തീർച്ചയായിട്ടും ഇവിടെ വന്നു. അതിനുള്ള സെറ്റപ്പാണ് നമ്മളിപ്പോൾ ക്ലാസ് ടാങ്ക് ചെയ്തിട്ടുള്ളത്, കസ്റ്റമർ ഒന്ന് നോക്കാനുള്ള. അതെ, അപ്പോൾ എപ്പോഴും ഏത് സമയത്തും അപ്ഡേഷൻ നടക്കുന്ന ഒരു ഫാമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു സിമെൻറ്റ് ടാങ്ക് ബസ്സിൽ കണ്ടു, പിന്നെ അപ്പുറത്തിൻ്റെ മേൽഭാഗം അവിടെ ഫ്രിഡ്ജ് ടാങ്ക്, 1500 ഫ്രിഡ്ജ് ടാങ്ക് ആയി. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും കുറേ അപ്ഡേഷൻ നടന്നു, പ്ലാനുകൾ ഏകദേശം നല്ല ഒരു 25 lakh പ്രൊജക്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മനസ്സിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേഷൻ വീഡിയോ ഇനി വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.